ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാം, ഇത് മാരുതി സുസുക്കി സ്വിഫ്റ്റ് ആണ് വണ്ടി, സ്വിഫ്റ്റ് ഡീസൽ ആണ് വണ്ടി. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടറി പോകുമ്പോൾ കടകടാന്നുള്ള സൗണ്ട്, അതായത് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് സൗണ്ട് കൂടുതലായിട്ട് കേൾക്കുന്നത്. നമ്മൾ ചെറിയൊരു തരിപ്പുറോടി പോലും കിടുക്ക് 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 എന്നുള്ള ഒരു സൗണ്ടാണ് കേൾക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ചെറിയ തരിപ്പ് വലിയ ഹമ്പൊക്കെ കയറുമ്പോഴും സൗണ്ട് കേൾക്കുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് നല്ല രീതിയിൽ സൗണ്ടാണ് കേൾക്കുന്നത്. ഈ ഭാഗത്തുനിന്ന് താഴെ നിന്നാണ് സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി വീല് ജാക്കിൽ കുറ്റിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് നമുക്ക് കറക്റ്റായിട്ട് നോക്കാം. വീലിൻ്റെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിൽ വന്നിട്ടുണ്ട്. ഈ സൈഡിൽ കട്ടറിൽ തരിപ്പ് റോഡിലൊക്കെ പോകുമ്പോഴാണ് കിടക്ക് 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 എന്നുള്ള ഒരു സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ വീലൊന്ന് പ്ലേ ചെയ്യുകയാണ്. എന്നാണ്ട് ഈ ഒരു നമ്മൾ ഒറ്റ കൈ കൊണ്ട് തന്നെ പ്ലേ ചെയ്യുമ്പോൾ, ഒന്ന് പ്ലേ ചെയ്ത് വീല് ഷേക്കാവുന്നത് കാണാനായിട്ട് സാധിക്കും. കൂടാതെ ഇവിടുന്ന് സൗണ്ട് കേൾക്കുന്നത് നമുക്ക് കാണാനായി കേൾക്കാനായിട്ട് സാധിക്കും. ഒന്ന് ഷേക്ക് ചെയ്ത്, ഒന്ന് പ്ലേ ചെയ്ത്, വീലൊന്ന് പ്ലേ ചെയ്ത്, വീൽ പ്ലേ ചെയ്യുമ്പോൾ ഈ റാക്ക് എൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്ന് പ്ലേ ചെയ്ത്, ഈ റാക്കൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലേ ആവും. മീൻസ് ഇതിൻ്റെ റാക്കൻ്റെ പോയതാണ്. ഈ പ്ലേ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ക്രിക്ക് എടുക്കുന്നുള്ള നല്ലപോലെ ഒന്ന് പ്ലേ ചെയ്ത് ആ സൗണ്ട് ഒന്ന് അക്കടക്കടക്കെന്നുള്ള ഒരു സൗണ്ട് ഈ കേൾക്കുന്ന സൗണ്ടാണ് നമ്മൾ കട്ടറിൽ വീഴുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ വീല് നമുക്കൊന്ന് അഴിച്ചിട്ട് ടയറോഡൻ്റെ അഴിച്ചിട്ട് അതിൻ്റെ പ്ലേ എന്തുവാണെന്ന് നോക്കാം. അപ്പോൾ ഈ റാക്കൻ്റെ പോയതാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ വീല് നമുക്ക് അഴിച്ചെടുക്കാം. അപ്പോൾ വീലഴിച്ചിട്ട് ഇതിൻ്റെ ടൈറോഡൻ്റ് അഴിച്ചു വെച്ചിട്ടുള്ളതാണ്, അഴിച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ടൈറോഡൻ്റ് വരുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള പീസാണ് റാക്കൻ്റെ വരുന്നത്. റാക്കിൻ്റെ എൻഡിൽ പിടിപ്പിക്കുന്നതാണ് റാക്കൻ്റെ വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്ലേ പെതുക്കെ നമ്മളാക്കിയാലും ഈ ടൈറോഡൻ്റ് മീൻസ് റാക്കൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലേ ആവുന്നുണ്ട്. ഇതിന് വേറെ പ്ലേയോ കാര്യങ്ങളൊന്നുമില്ല, ഇത് ഫ്രീ ആണ്. പക്ഷേ നമ്മൾ റാക്കൻ്റെ പിടിച്ചിട്ട് താഴോട്ട് വിടുമ്പോൾ ഫ്രീ ആയിട്ടാണ് താഴോട്ട് പോകുന്നത്. പക്ഷേ അങ്ങനെ പോകാൻ പാടില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിനുള്ളിൽ പ്ലേ എന്തായാലും കാണണം. കാരണം ഇതിങ്ങനെ ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലേ ചെയ്യുമ്പോൾ ക്ലിക്ക് 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 എടുക്കുന്നത്. ഈ ഒരു സൗണ്ടാണ് കട്ടറിൽ പോകുമ്പോൾ നമുക്ക് കേൾക്കുന്നത്. ഇങ്ങനെ ഒരു സൗണ്ട് ഉണ്ടെങ്കിൽ നമ്മുടെ അലൈൻമെൻറ്റിൽ ടോ കറക്റ്റായിട്ട് വരുന്നത്, ടോ അഡ്ജസ്റ്റ് ചെയ്യുന്ന നട്ടാണ് സ്റ്റിയറിംഗിൽ ഇത് വരുന്നത്. അപ്പോൾ ടോ കറക്റ്റ് അല്ലാതെ വരും, ടയർ ഒരു സൈഡ് കൊണ്ട് തേയാൻ തുടങ്ങും. അപ്പോൾ ഈ ഒരു പ്ലേ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ ഇതിൻ്റെ റാക്കൻ്റ് മാറ്റി വിടുക. അതുപോലെ തന്നെ ഈ ടൈറോഡൻ്റിന് പ്ലേ വന്നാലും അങ്ങനെ വരാം. ഇതിനെ സംബന്ധിച്ചിടത്തോളം റാക്കൻ്റിനാണ് പ്ലേ വന്നേക്കുന്നത്. ഇതിന് വേറെ ഇത് ടൈറ്റ് തന്നെയാണ്, ഈ ബോൾ ടൈറ്റ് ചെയ്യണം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലേ ഇല്ല. പക്ഷേ ഇത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലേ ചെയ്യുമ്പോൾ ടക് ടക്ക് എന്നുള്ള സൗണ്ട് നമുക്ക് നല്ലതുപോലെ കേൾക്കാനായിട്ട് സാധിക്കും. ഈ ഒരു സൗണ്ടാണ് നമ്മൾ കട്ടറി പോകുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ റാക്കൻ്റെ നമുക്ക് സ്റ്റിയറിംഗ് ബോക്സ് അങ്ങനെ നിർത്തിയിട്ട് ഇതിൻ്റെ റാക്കൻ്റെ നമുക്ക് അഴിച്ചെടുക്കാം. അഴിച്ചെടുത്തിട്ട് ബോളിൻ്റെ തേയ്മാനം നമുക്ക് നോക്കാം. ഇതാണ് ഇതിൻ്റെ പഴയ ടൈറോഡൻ്റെ ഇത് റാക്കൻ്റെ ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്ന നട്ട്, അതായത് നമ്മുടെ ടോ അഡ്ജസ്റ്റ് ചെയ്യുന്ന നട്ട് അലൈൻമെൻറ്റ്. ഇതാണ് ഇതിൻ്റെ പുതിയ ടൈറോഡൻ്റ് നമ്മളിപ്പോൾ വാങ്ങിയത്. അപ്പോൾ ഇവിടെയാണ് ഈ പ്ലേ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തോട്ട് നമുക്ക് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലേ ആവുന്നത് കാണാനായിട്ട് സാധിക്കും. മീൻസ് ഈ ബോളിന് തേയ്മാനം വന്നിട്ട് ഇതിനകത്ത് ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് വരുന്നുണ്ട്. ഇതിന് തേയ്മാനം വന്നിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലേ ആകുമ്പോഴാണ് കടക്ക് കടക്ക് കടക്കെന്നുള്ള സൗണ്ട് വരുന്നത്. ഇപ്പോൾ നമുക്ക് ഇത്രയും നീളമുള്ള ഇത്രയും ലോഡില്ലാത്തത് കൊണ്ട് നമുക്ക് ആ ഒരു സൗണ്ട് കേൾക്കുന്നില്ല. നമ്മൾ പക്ഷേ വീലിട്ട് ഓടിക്കുമ്പോഴാണ് നമുക്ക് കൂടുതലും ആ സൗണ്ട് കേൾക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ ഈ സൗണ്ട് നമുക്ക് പുറത്തോട്ട് കേൾക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഈ ബോള് തേയ്മാനം വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ കട്ടറിൽ പോകുമ്പോൾ കടക്കടാന്ന് ചെറിയ സൗണ്ട് ഉണ്ടെങ്കിൽ വീലൊന്ന് ഷേക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്നാണ് ആ ഒരു സൗണ്ട് കിട്ടുന്നതെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു പ്ലേ ഉണ്ടെങ്കിൽ അലൈൻമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടോ കറക്റ്റായിട്ട് കിട്ടത്തില്ല. ടോ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇതാണ്, അതായത് വീലിൻ്റെ ഇങ്ങനെയുള്ള ആംഗിൾ, ടോ ഇന്ന് ടോ ഔട്ടും വരുന്നത് ഇങ്ങനെയുള്ള ആംഗിൾ വരുന്നത് ഇതിലാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതായത് ഇത് നെക്കിൽ പിടിപ്പിക്കുമ്പോൾ ഇത് നമ്മൾ ഈ റാക്കിലാണ് തിരിക്കുന്നത് ടോ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. ഈ റാക്ക് തിരിക്കുമ്പോൾ ഇത് ഇങ്ങോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത്, ഇത് ഓപ്പോസിറ്റ് ഇരിക്കുമ്പോൾ ഇങ്ങോട്ട് ഓപ്പോസിറ്റായിട്ട് പോകുന്നു. അങ്ങനെയാണ് ടോ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇതിലാണ് ടോ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്ലേ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് ടോ കിട്ടാതെ വരും. ടയർ കൊണ്ട് ടയർ തേയ്മാനം വരാൻ തുടങ്ങും ഈ റാക്കൻ്റെ പോയി കഴിഞ്ഞാൽ. അതേപോലെ തന്നെയാണ് ടയറോഡൻ്റെ പോയി കഴിഞ്ഞാലും നമുക്ക് ടയർ തേയ്മാനം വരും. അപ്പോൾ ഈ പുതിയത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്കൊരു ശകലം പോലും പ്ലേ ഇല്ല. അതേപോലെ തന്നെ ഇത് നമ്മളിവിടെ പിടിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല, ഇതിവിടെ ടൈറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇനി നമുക്ക് വണ്ടിയിൽ ഫിറ്റ് ചെയ്യണം. വണ്ടിയിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നൂല് പിടിച്ച് അലൈൻമെൻറ്റ് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ റാക്കൻ്റെ മാറുന്ന അവസരത്തിൽ കറക്റ്റായിട്ട് തന്നെ നൂല് പിടിച്ച് അലൈൻമെൻറ്റ് നോക്കുക, എന്നിട്ട് വേണം കമ്പ്യൂട്ടറിൽ കൊണ്ടുപോയിട്ട് അലൈൻമെൻറ്റ് നോക്കാനായിട്ട്. ഓക്കെ,
സുസുക്കി സ്വിഫ്റ്റിൻ്റെ കട്ടറി പോകുമ്പോഴുള്ള സൗണ്ടിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയുടെ മനസ്സിലാക്കിയത്. ആ റാക്കിൻ്റെ പ്ലേ കൊണ്ടായിരുന്നു അത് വന്നത്, കടകടാന്നുള്ള ആ ഒരു സൗണ്ട് വന്നിരുന്നത് ലെഫ്റ്റ് സൈഡിലെ റാക്കിൻ്റെ പോയതായിരുന്നു. അപ്പോൾ ഈ കടകട ഉള്ള സൗണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് കാലിപ്പറിൻ്റെ സൗണ്ടാണോ റാക്കിൻ്റെ സൗണ്ടാണോ, അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു റാക്കും റാക്ക് സ്റ്റിയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സാധനങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിയറിങ്ങിലൊരു നോക്കിംഗ് സൗണ്ട് കടകട എന്നുള്ള സൗണ്ട് നമുക്ക് സ്റ്റിയറിങ്ങിൽ കേൾക്കുന്നതായിട്ട് ഫീൽ ചെയ്യും, അല്ലാതെ കൂടാതെ തന്നെ ബോഡിയിൽ കേൾക്കുന്നതായിട്ടും ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ ഈ കട്ടറി പോകുമ്പോൾ കടകട സൗണ്ട് കേൾക്കാനായിട്ട് മെയിനായിട്ടുള്ള ഒരു കാരണം ടിക്കിടി കിടാ എന്നുള്ള സൗണ്ട് കേൾക്കുന്നതാണ് ഇതിൻ്റെ സ്റ്റെബിലൈസർ ലിങ്ക് വരുന്നത്. ഇതിൻ്റെ ബോളിന് പ്ലേ ഉണ്ടെങ്കിലും ഇതേപോലെ സൗണ്ട് കേൾക്കാനായിട്ട്, അതപ്പോൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക എന്താണ് സംഭവം എന്ന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ട് മാറ്റിവിടുക. അപ്പോൾ ഇതിനെ സംബന്ധിച്ചോളം ഇതിൻ്റെ റാക്കൻ്റ് പോയതായിരുന്നു ലെഫ്റ്റ് സൈഡിൽ കേട്ട സൗണ്ടിൻ്റെ പ്രശ്നം. അപ്പോൾ മാരുതി സുസുക്കി സ്വിഫ്റ്റിൻ്റെ സസ്പെൻഷൻ സൗണ്ടിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.